ജീവിതത്തിന്റെ കടൽ വഴികൾ താണ്ടിയ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റിന്റെ ജീവിതകഥ നമ്മൾ കേൾക്കണം. മഹാരോഗം പിടിപെട്ടിട്ടും അതിനെയെല്ലാം അതിജീവിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്ന ജീവിതകഥ. ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അത് പ്രചോദനമായി എന്ന് വരും. എനിക്ക് ക്യാൻസറാണ്, പക്ഷേ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജീവിതത്തെ ഇപ്പോൾ വല്ലാതെ മോഹിക്കുന്നു. ശ്വാസകോശ അർബുദത്തിന്റെ 4-ാം സ്റ്റേജിൽ ഇനി ചികിത്സയ്ക്കൊന്നും വഴിയില്ലാതെ ലോകത്തോട് വിട പറയുവാനുള്ള നാളുകൾ അയാൾക്ക് അടുത്തെത്തി കഴിഞ്ഞു. അർബുദം 7-ാം സ്റ്റേജിലെത്തി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞ ഈ അവസ്ഥയിൽ ഇനി മരുന്നുകളോ ചികിത്സയോ ഒന്നും ഫലവത്താകില്ല. ക്യാൻസർ രോഗത്തിന്റെ 4-ാം സ്റ്റേജ് അഥവാ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയപ്പെടുന്ന അവസ്ഥയിൽ രോഗിക്ക് പാലിയേറ്റീവ് ചികിത്സാ രീതിയാണ് നൽകപ്പെടുന്നത്. ഇതുമൂലം രോഗം ഭേദമാകുന്നില്ലെങ്കിലും രോഗം മൂലമുള്ള വേദനകളും കഷ്ടപ്പാടുകളും ലഘൂകരിച്ച് ആയുസ് കുറച്ചു നാളത്തേക്കോ മാസത്തേക്കോ ഒരുപക്ഷെ ഒരു കൊല്ലത്തേക്കോ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നതാണ്. ഈ അവസ്ഥയിൽ രോഗിയോട് അയാളുടെ അവസാന നാളിലേക്കുള്ള യാത്രാദൂരം ഡോക്ടർമാർ വെളിപ്പെടുത്താറുണ്ട്. രോഗിയോടല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോട് ഇക്കാര്യം പറയുക പതിവാണ്. കാരണം രോഗിയുടെ ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾക്കും തയ്യാറെടുപ്പുകൾക്കും അത് ആവശ്യവുമാണ്. ജാർഖണ്ഡിലെ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനായ 46-കാരൻ രവി പ്രകാശ് തനിക്ക് ലങ്സ് ക്യാൻസർ ആണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് 2021 ജനുവരിയിലാണ്. റാഞ്ചി ഹോസ്പിറ്റലിൽ നടത്തിയ CT സ്കാനിലാണ് ശ്വാസകോശത്തിലെ ക്യാൻസറിന്റെ ചിത്രങ്ങൾ കറുത്ത ഫിലിമിൽ വെള്ളി രൂപത്തിൽ ദൃശ്യമാകുന്നത്. പിന്നീട് നടന്ന തുടർ പരിശോധനകളിൽ 4-ാം സ്റ്റേജിലാണ് തന്റെ രോഗമെന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തനിക്ക് ജീവിതം കൈവിട്ടുവെന്ന ബോധ്യം ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് തന്നെ ബോധ്യമായിരുന്നു. വല്ലാത്ത പതർച്ചയും അമ്പരപ്പും ഉത്കണ്ഠയും ആവലാതിയും നിറഞ്ഞ ദിനങ്ങളിൽ ഭാര്യ സംഗീതയും മകൻ പ്രതീകുമാണ് എല്ലാ പിന്തുണയുമായി ഒപ്പം നിന്നത്. ക്യാൻസറിന്റെ ആദ്യ 2 സ്റ്റേജുകൾ ചികിത്സ കൊണ്ട് ഭേദമാക്കാവുന്ന അവസ്ഥയാണ്. അപ്പോഴും 2-ാമത് വീണ്ടും വരുവാനുള്ള സാധ്യതയും ചികിത്സ മൂലമുള്ള പാർശ്വഫലങ്ങളും ആളുകളിൽ ഭീതി ഉളവാക്കുക സ്വാഭാവികമാണ്. മനസ്സിനെ ബലപ്പെടുത്തുന്ന ശ്രമങ്ങളിൽ അയാൾ പൂർണ്ണമായും വിജയിച്ചു. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തുടർ ചികിത്സയ്ക്കായി എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ ദേവയാനിയുടെ സ്വാന്തന വാക്കുകൾ വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകിയത്. ധൈര്യവും പ്രതീക്ഷയും കൈവിടാതിരിക്കുക എന്ന ഉപദേശം മുറുകെ പിടിച്ചുകൊണ്ട് ഭാര്യയ്ക്കും മകനുമൊപ്പം കൂടുതൽ സമയം ചെലവിടുന്നതിനും പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് ഇപ്പോൾ രവി മുൻതൂക്കം നൽകുന്നത്. മരണം ഏതു നിമിഷവും ആസന്നമാണെന്നിരിക്കെ അതോർത്ത് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന സത്യം മനസ്സിലാക്കിയാൽ പിന്നെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകും. ഒപ്പം ഭാര്യയും മകനുമുള്ളപ്പോൾ വലിയ ആത്മബലവുമാണ് ലഭിക്കുന്നത്. തികച്ചും പോസിറ്റീവായ എനർജിയുടെ ഫീൽ രവി പ്രകാശ് തികച്ചും സംതൃപ്തിയോടെയാണ് ഈ വാക്കുകളിൽ പറഞ്ഞത്. രവി മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 1.5 വർഷമായി ചികിത്സ തുടരുകയാണ്. അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ഒരിക്കലും ഭേദമാകില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇനി വിരലിലെണ്ണാവുന്ന മാസങ്ങളോ ആഴ്ചകളോ മാത്രമാണ് രവി പ്രകാശ് ഈ ഭൂമുഖത്തുണ്ടാകുക. ഓരോ 21 ദിവസം കൂടുമ്പോഴും കീമോതെറാപ്പി നടത്തപ്പെടുന്നു. അതിന്റെ പാർശ്വഫലങ്ങൾ മൂലമാകാം ശരീരത്ത് പല സ്ഥലത്തും ഇപ്പോൾ വ്രണങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അസഹനീയമായ വേദനയും ബുദ്ധിമുട്ടുകളും മറക്കുവാൻ ആശുപത്രിയിൽ നിന്നുള്ള ഇടവേളകളിൽ ഭാര്യയുമൊത്ത് ഗോവയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശാലമായ ബീച്ചുകളും കടൽപ്പരപ്പും ഗോവയുടെ സൗന്ദര്യവും എത്ര കണ്ടാലും മതിവരില്ല. ജീവിതത്തെ ഒരിക്കൽ കൂടി മോഹിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഗോവ രവിയുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്നത്. കഴിഞ്ഞ തവണ റാഞ്ചിയിൽ നിന്ന് മുംബൈയിലെത്തിയപ്പോൾ സ്കാനും കഴിഞ്ഞ ശേഷം OPD 5 ദിവസത്തെ ഇടവേളകളുണ്ടെന്നറിഞ്ഞപ്പോൾ ഇരുവരും ഒരിക്കൽ കൂടി ഗോവയിലെത്തി. അവിടെ 4 ദിവസം അടിച്ചു പൊളിച്ച് താൻ അവസാന സ്റ്റേജിലെത്തി കഴിഞ്ഞ ഒരു ക്യാൻസർ രോഗിയാണെന്ന കാര്യം പൂർണ്ണമായും അയാൾ മറന്നു. കടലിൽ കുളിച്ചു, രാത്രി ഡിസ്കോയിൽ പോയി നൃത്തം ചെയ്തു, ഇരുട്ടിയേറെ നേരം കടൽക്കാറ്റേറ്റ് നക്ഷത്രങ്ങളോട് സൗഹൃദം പങ്കിട്ട് ബീച്ചിൽ കഴിച്ചുകൂട്ടി, പല രുചിക്കൂട്ടുകളടങ്ങിയ വിഭവങ്ങൾ വാരി വലിച്ചു കഴിച്ചു. ഗോവയിൽ പാരാഗ്ലൈഡിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഭാര്യ സംഗീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുകളിൽ എത്തുമ്പോൾ ശ്വാസകോശ അർബുദം ബാധിച്ച തന്റെ ശ്വാസം നിലച്ചു പോകുമോ എന്ന ഭീതിയായിരുന്നു അവൾക്ക്. ഒന്നും സംഭവിക്കില്ലെന്നും അങ്ങനെ എളുപ്പമെന്നും താൻ മരിക്കില്ലെന്നും ഉറപ്പു നൽകിയാണ് ഭാര്യയെ പാരാഗ്ലൈഡിങ്ങിൽ രവി ഒപ്പം കൂട്ടിയത്. വളരെ ആഹ്ലാദകരമായിരുന്നു ആ പാരാഗ്ലൈഡിംഗ്. അടുത്ത ലക്ഷ്യം മലമുകളിലേക്കാണ്. അതിനുള്ള പ്ലാനുകൾ അടുത്ത മുംബൈ യാത്രയിൽ രൂപപ്പെടും. ജാർഖണ്ഡ് സർക്കാരും സുമനസുകളും നല്ല രീതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നത് വലിയ ആശ്വാസമാണ്. അവസാന നാളുകൾ ആനന്ദകരമാക്കുക എന്ന ലക്ഷ്യം സാധ്യമാക്കുകയാണ് രവി പ്രകാശ് എന്ന ക്യാൻസർ പോരാളി. ജീവിക്കുവാൻ ഈശ്വരൻ ഒരു അവസരം കൂടി തന്നിരുന്നെങ്കിൽ സംഗീതയ്ക്കും പ്രതീകനുമൊപ്പം ഈ ഭൂമി മുഴുവൻ ചുറ്റിക്കറങ്ങി ആസ്വദിക്കണമെന്നാണ് ആഗ്രഹം. അടുത്ത ജന്മത്തിലെങ്കിലും
ആ വാക്കുകൾ മരണം വാതിൽക്കലെത്തി മാടി വിളിക്കുന്ന ഒരുവന്റെ ജീവിക്കുവാനുള്ള അഭിലാഷമായാണ് വെളിപ്പെടുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.